Assalamualaikum warahmatullahi wabarakatuh. ബഹുമാനരായ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, സഹോദരിമാരെ, പഴയ വസ്ത്രം ഉപയോഗിച്ച് പഴയ വസ്ത്രം ധരിച്ച് നമസ്കരിക്കാമോ? കാരണം വീടുകളിൽ പണിയെടുക്കുമ്പോൾ പെട്ടെന്ന് ഒരു മക്കനെ ഇട്ടിട്ട് ആ വസ്ത്രത്തിൽ ഔറത്ത് മറയുന്നതാണ് ആ വസ്ത്രം, പക്ഷെ പഴകിയതാണ്, അങ്ങനെ നമസ്കരിക്കാമോ? അതേപോലെ തന്നെ നമ്മൾ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന പാടത്തും പറമ്പിലുമൊക്കെ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന വസ്ത്രത്തിൽ തന്നെ നമസ്കരിക്കാമോ? ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, വസ്ത്രം പഴയതാണോ പുതിയതാണോ എന്നതിനേക്കാൾ ഉപരി വസ്ത്രം വൃത്തിയുള്ളതാവണം എന്നതാണ് ഔറത്ത് മറയുന്നതും വൃത്തിയുമുള്ളതാകണം, നജസ്സില്ലാത്തതാകണം എന്നതാണ് ഇസ്ലാമികമായ വീക്ഷണം. നല്ല വസ്ത്രമുണ്ടെങ്കിൽ അതിൻ്റെ പഴക്കമോ പുതുക്കമോ അല്ല ഞാൻ പറയുന്നത്, നല്ല വസ്ത്രമുണ്ടെങ്കിൽ നമസ്കരിക്കാൻ അതിനു വേണ്ടി ഒരു വസ്ത്രം നമ്മൾ കരുതി വെക്കണം. വൃത്തികെട്ട ഗന്ധമുള്ളതും കാണാൻ വൈകൃതം തോന്നുന്നതും അതേപോലെ തന്നെ അടുത്ത് നിൽക്കുന്ന ആളുകൾക്ക് പ്രയാസമുണ്ടാക്കുന്നതുമായ വസ്ത്രങ്ങൾ നമ്മൾ ധരിക്കരുത്. പ്രത്യേകിച്ച് നജസ്സില്ലാത്ത വസ്ത്രം, വൃത്തിയുള്ള വസ്ത്രം, ഭംഗിയുള്ള വസ്ത്രം, ഇതാണ് നമ്മൾ വീട്ടിലാണെങ്കിലും പള്ളിയിലാണെങ്കിലും നമസ്കരിക്കുമ്പോൾ ഉപയോഗിക്കേണ്ടത്. നജസ്സുള്ള വസ്ത്രത്തിലും ഔറത്ത് മറയാത്ത വസ്ത്രത്തിലും നമസ്കരിച്ചാൽ നമസ്കാരം ശരിയാവുകയുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനൂ ഖുദൂ സീനതകും ഇൻദ കുല്ലി മസ്ജിദിൻ, അല്ലയോ വിശ്വാസികളെ, നിങ്ങൾ അലങ്കാര വസ്ത്രങ്ങൾ സ്വീകരിക്കണം. ഇൻദ കുല്ലി മസ്ജിദിൻ, മസ്ജിദുകളിൽ അഥവാ നമസ്കരിക്കുമ്പോൾ നല്ല വസ്ത്രം നിങ്ങൾ ധരിക്കണം. അപ്പോൾ നമസ്കരിക്കുമ്പോൾ സീനത്തുള്ള, അലങ്കാരമുള്ള, ഭംഗിയുള്ള നല്ല വസ്ത്രം ധരിക്കുക എന്നത് സൂറത്തുൽ അഹ്റാഫിന്റെ 31-ാമത്തെ വചനത്തിൽ അള്ളാഹു പഠിപ്പിക്കുന്ന വിഷയമാണ്. ഇന്നല്ലാഹ ജമീലുൻ യുഹിബ്ബുൽ ജമാൽ, ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. അള്ളാഹു ഭംഗിയുള്ളവനാണ്, ഭംഗി ഇഷ്ടപ്പെടുന്നവനാണ്. അതുകൊണ്ട് എൻ്റെ സഹോദരിമാരോടും സഹോദരങ്ങളോടും പറയാനുള്ളത്, നമസ്കരിക്കുന്ന സമയത്ത് ഒരു ശ്രദ്ധയില്ലാതെ തോന്നിയ വസ്ത്രം ധരിച്ച് നിസ്കരിക്കാം, ഔറത്ത് മറയുന്നതാണ്. അതേപോലെ തന്നെ കാണാൻ പഴയതാണെങ്കിലും ഔറത്ത് മറഞ്ഞിട്ടുണ്ട് എന്ന് കരുതിയിട്ട് കിട്ടുന്നതായിട്ട് നിസ്കരിക്കുക, ആ ഒരു ശൈലി നമ്മൾ പിൻവറ്റരുത്. മീൻ വെട്ടിയ അല്ലെങ്കിൽ ആഹാരം പാകം ചെയ്ത കുപ്പായം ഔറത്ത് മറയുന്നുണ്ട് എന്ന് കരുതി നിസ്കരിക്കുന്നത് ഒരു നല്ലതല്ല. കാരണം അള്ളാഹുവിൻ്റെ നിർദ്ദേശമാണ് നല്ല വസ്ത്രം, അതിനു വേണ്ടി നമ്മൾ നിസ്കാര കുപ്പായം തന്നെ പൊടി പിടിച്ച് പഴയതായി സ്മെല്ലടിച്ച് വെച്ച് വർഷത്തിൽ റമദാനി മാത്രം കഴുകുന്ന ആളുകളൊക്കെ നമ്മുടെ സമൂഹത്തിലുണ്ട്. അങ്ങനെയല്ല, നിസ്കാര സ്ഥലം മുസല്ലയാണെങ്കിലും അതേപോലെ തന്നെ നിസ്കരിക്കുന്ന വസ്ത്രമാണെങ്കിലും നമ്മുടെ ശരീരമാണെങ്കിലും ശുദ്ധമാവണം. നമസ്കാര സ്ഥലം വൃത്തിയുള്ളതാവണം. ധരിക്കുന്ന വസ്ത്രത്തിൽ നജസ്സുണ്ടാവരുത്, ഔറത്തു മറയണം. അതോടൊപ്പം തന്നെ വൃത്തികേടുകൾ, വൈകൃതങ്ങൾ കാണാൻ അഭംഗിയാകുന്ന രീതി, ഇതൊന്നും ഉണ്ടാകാത്ത നല്ല വസ്ത്രം വേണം ധരിക്കാൻ. ഇത് നമ്മൾ കൃത്യമായി ശ്രദ്ധിക്കണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.